നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഐസ് ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ് മാട്രസസ്. വിമർശിച്ച് വി എസ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കുന്നത് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കെ രാജകുടുംബത്തിനെതിരെ വിമർശനവുമായി വി എസ് അച്യുതാനന്ദൻ. നിലവറ തുറക്കുന്നതിനെതിരെ സംസാരിക്കുന്നവരെ സംശയിക്കണം, ഒരു കൂട്ടരുടെ നിലപാട് ദേവഹിതം ചോദിച്ചറിഞ്ഞതുപോലെ. മുൻപ് നിലവറ തുറന്നപ്പോൾ ദേവഹിതം ചോദിച്ചറിഞ്ഞതായി ചരിത്രത്തിലില്ലെന്നും വി എസ്. വിമർശനം നിലവറ തുറക്കണമെന്ന സുപ്രീംകോടതി നിർദ്ദേശം നടപ്പാക്കാനാകില്ലെന്ന് രാജകുടുംബം നിലപാടെടുത്ത പശ്ചാത്തലത്തിൽ അതിനിടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം സുപ്രീംകോടതിയിൽ നിലനിൽക്കെ ക്ഷേത്രം ഏറ്റെടുക്കാൻ നീക്കവുമായി കേന്ദ്ര സർക്കാർ. ക്ഷേത്രത്തിന്റെ നിയന്ത്രണം പൊതു ട്രസ്റ്റിന് കീഴിൽ വരത്തക്ക വിധം നിയമനിർമ്മാണത്തിന് ആലോചനയെന്ന് കൗമുദി റിപ്പോർട്ട്. മതസ്ഥാപനങ്ങളും ട്രസ്റ്റുകളും കൺകറന്റ് ലിസ്റ്റിലെ വിഷയങ്ങളായതിനാൽ ക്ഷേത്രഭരണം ഏറ്റെടുക്കാൻ കേന്ദ്രത്തിന് ഭരണഘടനാപരമായ തടസ്സമില്ലെന്ന് നിയമവിദഗ്ധർ. സംരക്ഷിത സ്മാരകമെന്ന നിലയിലും കേന്ദ്രത്തിന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഏറ്റെടുക്കാം. ഇതു സംബന്ധിച്ച ബിൽ വൈകാതെ ഉണ്ടാകുമെന്നും റിപ്പോർട്ട്. ചിറകൊടിഞ്ഞ ചർച്ച. ഇറച്ചിക്കോഴി വിലയിൽ ധനമന്ത്രി വിളിച്ച ചർച്ചയുടെ ചിറകൊടിച്ച വ്യാപാരികൾ. കുറഞ്ഞ വില നിശ്ചയിച്ച് സർക്കാർ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് പൗൾട്രി ഫെഡറേഷൻ. നാളെ മുതൽ കോഴി വിൽപ്പന കേന്ദ്രങ്ങൾ അടച്ചിട്ട് പ്രതിഷേധമെന്നും സംഘടനാ ഭാരവാഹികൾ. സമവായ ശ്രമം തുടരുമെന്ന് സർക്കാർ. വ്യാപാരികളുടെ നിഷേധാത്മക നിലപാട് സർക്കാരിനോടും ജനങ്ങളോടുമുള്ള വെല്ലുവിളിയെന്ന് ചർച്ചയ്ക്ക് ശേഷം ധനമന്ത്രി തോമസ് ഐസക്. നേരത്തെ ഉണ്ടായിരുന്ന 14.5% നികുതി ഒഴിവായപ്പോൾ വില കൂടുന്നത് വിചിത്ര പ്രതിഭാസം. വില കൂട്ടലിന് പിന്നിൽ കേരളത്തിൽ തന്നെയുള്ള ചില വമ്പൻ കോഴി വ്യാപാരികളെന്നും ധനമന്ത്രി. വില കുറയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ പഴയ നികുതി വെട്ടിപ്പുകൾ പരിശോധിച്ച് കേസെടുക്കുമെന്ന് കോഴി വ്യാപാരികൾക്ക് സർക്കാരിൻ്റെ മുന്നറിയിപ്പ്. ഇറച്ചിക്കോഴിക്ക് 87 രൂപയും കോഴിയിറച്ചി കിലോയ്ക്ക് 153 രൂപയും സർക്കാർ നിശ്ചയിച്ചത് കഴിഞ്ഞ ദിവസം. കുടുംബശ്രീ വഴി കോഴിക്കൃഷി പ്രോത്സാഹിപ്പിച്ച് വെല്ലുവിളി നേരിടാനും സർക്കാർ തീരുമാനം. തെന്നിമാറുന്ന തെളിവുകൾ. നടിയെ ആക്രമിച്ച കേസിൽ പ്രതി പൾസർ സുനിയുടെ കസ്റ്റഡി നീട്ടാൻ പോലീസ് അപേക്ഷ നൽകും. സുനിയുടെ മൊഴികൾ സാധൂകരിക്കുന്ന തെളിവുകൾ ലഭിക്കാൻ ഇനിയും ചോദ്യം ചെയ്യൽ ആവശ്യമെന്ന് അന്വേഷണ സംഘം. ഗൂഢാലോചന സംബന്ധിച്ച സൂചനകൾ പുറത്തുവിട്ട സുനിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത് നാളെ. അതേസമയം തെളിവുകൾ തിരഞ്ഞ് സിനിമാ മേഖലയിൽ നിന്ന് കൂടുതൽ പേരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത പോലീസ്. സംശയത്തിന്റെ നിഴലായ ദിലീപിന്റെ കൂടുതൽ സുഹൃത്തുക്കളിൽ നിന്ന് മൊഴിയെടുക്കും. പൾസർ സുനിയെ ചോദ്യം ചെയ്യുന്നത് പൂർത്തിയാകാതെ ഗൂഢാലോചന കേസിൽ കൂടുതൽ അറസ്റ്റിന് പോലീസ് തയ്യാറാവില്ലെന്ന് വ്യക്തം. സമവായമാകാതെ സമാപനം. ലോകത്തെ സാമ്പത്തിക ശക്തികൾക്കിടയിലെ ഐക്യം നിലനിർത്താൻ വാണിജ്യ കാലാവസ്ഥാ നയങ്ങളിൽ ഡൊണാൾഡ് ട്രംപിനെ സ്വന്തം വഴിക്ക് വിട്ട G20 ഉച്ചകോടിക്ക് സമാപനം. 2 ദിവസത്തെ ലോകസമ്മേളനം അവസാനിച്ചത് കാലാവസ്ഥാ വാണിജ്യ നയങ്ങളിൽ അഭിപ്രായ ഐക്യത്തിലെത്താതെ. പാരീസ് ഉടമ്പടിയിൽ നിന്ന് മാറാനുള്ള ട്രംപിന്റെ തീരുമാനത്തിനും ഉച്ചകോടിയിൽ അംഗീകാരം. അമേരിക്ക പിന്മാറിയാലും പാരീസ് ഉടമ്പടിയിൽ ഉറച്ചുനിൽക്കുമെന്ന് G20 18 അംഗരാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയതോടെ വിഷയത്തിൽ പുനരവലോകനം വേണ്ടെന്ന് ജർമ്മൻ ചാൻസലർ ആംഗലേ മെർക്കൽ. കരാറിലേക്ക് അമേരിക്കയെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. ഇറക്കുമതി തീരുവ ഉൾപ്പെടെ വാണിജ്യ രംഗത്തെ നീതിയുക്തമല്ലാത്ത പ്രവണതകൾ ചെറുക്കാൻ നടപടികൾക്ക് രൂപം നൽകി G20 നേതാക്കളുടെ സംയുക്ത പ്രഖ്യാപനം. അതിനിടെ ബ്രിട്ടനിൽ കഴിയുന്ന കുറ്റവാളികളെ തിരിച്ചുകിട്ടാൻ സഹായിക്കണമെന്ന് തെരേസ മേയോട് ആവശ്യപ്പെട്ട നരേന്ദ്രമോദി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഐസ് ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.